വെറും തേയിലയും പഞ്ചസാരയും വെച്ചിട്ട് നമുക്കത് 2 മാസത്തിൽ നീണ്ടു നിൽക്കുന്ന ഒരു റെഡ് കളറായിട്ടുള്ള എൻ്റെ മെഹന്തി ഉണ്ടാക്കി കാണിച്ചു തരട്ടെ. ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനായിട്ടും പറ്റുമോ? ഇത് ഒരുപാട് നാളത്തേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇരിക്കുകയും ചെയ്യും. ഫസ്റ്റ് തവണ നമ്മൾ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഒരു ഓറഞ്ച് കളറായിട്ട് വരുന്നത്. പിന്നെ നമ്മൾ ഒരു തവണ ഓർഡർ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നല്ല ഒരു ബ്ലാക്ക് കളറിലുള്ള എൻ്റെ ഒരു റെഡ് കളർ കിട്ടും കേട്ടോ. ഇത് കണ്ടില്ലേ? അപ്പോൾ ഇത് ഇത്തിരി ഭാഗത്ത് ഇതുപോലെ ഇത്തിരി നമ്മുടെ കൈക്കൂടൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നല്ല റെഡാണ് കേട്ടോ. അപ്പം കൈയിൻ്റെ അകത്ത് കൂടെയൊക്കെയും തൊലിപ്പുറമേ മുഖത്തൊക്കെ ആവാതായിട്ട് ശ്രദ്ധിക്കുക. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരട്ടെ. അപ്പോൾ അത് ഉണ്ടാക്കി നോക്കട്ടോ. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തേയിലയാണ് എടുത്തേക്കുന്നത്. തേയിലയുടെ അളവ് ഞാൻ പറഞ്ഞുതരാം, പഞ്ചസാരയുടെ അളവ് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ തേയില നമുക്കത് ഞാനിപ്പം ഇടുന്ന അളവ് കണ്ടോ, 1-2 സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 സ്പൂണോളം തേയില എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചസാര അതേ സ്പൂണിൽ തന്നെ 1-ഉം 2-ഉം പിന്നെ 1.5 സ്പൂണോളം എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം പിന്നെ ഇട്ട് കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ജീരകമാണ് കേട്ടോ, വെള്ളം തിളപ്പിക്കുന്ന കുഞ്ഞു ജീരകം ഉണ്ടല്ലോ അതാണ്. ഇനി ഇത് നമുക്ക് ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് നമ്മൾ പൊടിക്കുമ്പോൾ എന്ന് പറയുമ്പം ഇതിൻ്റെ നല്ലൊരു ഇരട്ടയായിട്ടുള്ള നല്ലൊരു കളർ കിട്ടും കേട്ടോ. നമ്മൾ സാധാ വെറുതെ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. അപ്പം നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കാതെ ഈ ഒരു രീതിയിൽ പൊടിച്ചുണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല റെഡിഷ് കളറായിട്ട് നമുക്ക് മൈലാഞ്ചി കിട്ടും കേട്ടോ. ഇതിന് മുൻപ് ഞാൻ കോഫി പൗഡർ വെച്ചിട്ട് വീട് ചെയ്തിരുന്നു കഴിഞ്ഞതിന് മുമ്പത്തെ മാസം, 2 മാസം മുൻപ് ഞാൻ ചെയ്തിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു ഇത് നമുക്ക് 2 മാസത്തോളം ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പം നകത്തിൽ നിന്ന് അത് പോയി തുടങ്ങി കേട്ടോ. അത് അപ്പോൾ 2ാമതുണ്ടാക്കിയപ്പം ഇട് വീടെടുത്തുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നവിദിനൊക്കെ അല്ലേ. ഇനി നമുക്ക് എടുക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പഴയ പാത്രം എടുക്കാം കേട്ടോ. അപ്പം ഈ പഴയ പാത്രം ഇല്ലെങ്കിൽ നമുക്ക് പാട്ട എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ ഒന്ന് കാണിച്ചുതരാം. ഇനിയിപ്പം നമ്മൾ എടുക്കുന്ന പാത്രം കഴുകാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾ, കത്തി പിടിക്കുന്നുള്ള വീടേക്കുള്ള ആളുകൾ, ഇതേപോലത്തെ ഫോയിൽ പേപ്പർ നിങ്ങളുടെ വീട്ടിൽ ഇരിപ്പുണ്ടെങ്കിൽ അത് അതിൻ്റെ അകത്തേക്ക് ഇറക്കി വയ്ക്കാം. ഇനിയിപ്പോൾ കത്തിയാലും കുഴപ്പമില്ലെങ്കിൽ പഴയ പാത്രം എടുത്താലും മതി കേട്ടോ. വെള്ളം ഒഴിച്ച് വെച്ചാൽ അത് ശരിയായിക്കോളും. ഇനിയിപ്പോൾ ഇതാ ഇതുപോലെ പാട്ട എടുക്കുവാണെങ്കിൽ കത്തി പിടിച്ചാലും കുഴപ്പമില്ലല്ലോ. വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി, അത് കുതിർന്ന് കഴിഞ്ഞാൽ നമുക്ക് കഴുകി കളയാൻ എളുപ്പമുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഞാനിപ്പോൾ അത് ആ ഒരു നമ്മളെ പൊടിച്ച് വെച്ചേക്കുന്ന പൊടി ഉണ്ടല്ലോ, അത് ഞാനിപ്പോൾ ആ ഒരു പാത്രത്തിൻ്റെ നടുക്കോട്ടേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമുക്കിതൊന്ന് ഫുള്ളായിട്ട് കൊട്ടിക്കൊടുക്കുക കേട്ടോ. നമ്മളിത് ഇങ്ങനെ നഖത്തിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മാസം 2.5 മാസത്തോളം നഖത്തിൽ നിൽക്കും കേട്ടോ. ധൈര്യമായിട്ട് നമുക്ക് തേച്ച് എടുക്കാം. കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാണ്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതല്ലേ. അപ്പം ഉണ്ടാക്കി നോക്കാം കേട്ടോ, എളുപ്പമല്ലേ. ഇനി ഇതുപോലെ സെൻട്രൽ ഭാഗത്തേക്ക് നമുക്കൊരു ടൈൽസിൻ്റെ കഷ്ണം എടുത്ത് വെക്കാം കേട്ടോ. ഇനി ഈ ടൈൽസിൻ്റെ കഷ്ണം നമുക്ക് നമ്മൾ പാട്ടയിലെടുക്കുന്നതെങ്കിൽ പാട്ടയുടെ ചുറ്റും നമ്മളിപ്പം ഈ ഒരു താഴെ ഇട്ട് വെച്ച് പാത്രത്തിലിട്ട് വെച്ചേക്കുന്ന പോലെ തന്നെ ആ ഒരു നമ്മൾ പഞ്ചസാരയുടെയും ജീരകത്തിൻ്റെയൊക്കെ പൊടി നമ്മൾ അതുപോലെ തന്നെ പാട്ടയിലേക്ക് ഇട്ട് വെച്ചിട്ട് പാട്ടയുടെ നടുക്കോട്ടേക്ക് ടൈൽസിൻ്റെ കഷ്ണം എടുത്ത് ഇറക്കി വെച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് പാട്ടയുടെ ഉള്ളിൽ കിടക്കാൻ പറ്റുന്ന, പാട്ടയിലാണെങ്കിൽ പാട്ടയുടെ അകത്ത് കിടക്കാൻ പറ്റുന്ന ഗ്ലാസ് ഇറക്കി വെച്ചാൽ മതി കേട്ടോ, ഇതുപോലെ തന്നെ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഉണ്ടാക്കി നോക്കിക്കോ. അല്ലെങ്കിൽ ഇതുപോലെ ചായപാത്രം, പഴയ പാത്രമൊക്കെ കത്തി കിടപ്പുണ്ടെങ്കിൽ അതൊക്കെയൊക്കെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതായത് ഇതുപോലെ ഒരു പാത്രം, സ്റ്റീലിൻ്റെ പാത്രം തന്നെ ഉള്ളിൽ ഇറക്കി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. തീ സിമ്മിലിടാനായിട്ട് ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് ഇതുപോലെ തീ സിമ്മിലിട്ടിട്ട് നമുക്ക് ഗ്യാസ് അടുപ്പിലോട്ടേക്ക് നമ്മുടെ പാത്രം കയറ്റി വയ്ക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കറക്റ്റായിട്ട് ഒട്ടും തന്നെ ഉള്ളിലിട്ട് ഇറങ്ങി പോവാത്ത രീതിയിൽ നമ്മളിങ്ങനെ ഒട്ടും ആവി വെളിയിൽ നിന്ന് പുറത്തേക്ക് വരാത്ത രീതിയിൽ ടൈറ്റായിട്ട് ഇരിക്കുന്ന ഒരു പാത്രം ഇതിന് മുകളിൽ വെച്ചെടുക്കാവുന്ന രീതിയിൽ സ്റ്റീലിൻ്റെ പാത്രം വെച്ചെടുക്കാം കേട്ടോ. ഒരു ഒരു 1/4 ഗ്ലാസോളം വെള്ളം ഇതായത് പോലെ എടുത്ത് വയ്ക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കണം, 1/4 ഗ്ലാസ് വെള്ളം പാത്രത്തിൻ്റെ ഉള്ളിലോട്ട് ഇറക്കാം ഇതുപോലെ ഒഴിച്ച് വയ്ക്കുക കേട്ടോ. ഇനി നമ്മൾ ഒരു 5 മിനിറ്റ് നേരം കഴിയുമ്പോൾ തന്നെ ഇതുപോലെ പുക വന്ന് തുടങ്ങും കേട്ടോ. ഈ പുക വന്നിട്ട് ഒരു 5 മിനിറ്റ് നേരം കൂടെ വീണ്ടും നമ്മൾ പുക വരുന്ന സമയത്ത് വെയിറ്റ് ചെയ്യുക. ഇനി അത് 5 മിനിറ്റ് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ, പുക വന്നിട്ട് 5 മിനിറ്റ് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ പാത്രത്തിൻ്റെ അകത്ത് വെച്ചേക്കുന്ന വെള്ളത്തിൻ്റെ ഉള്ളിൽ കുഞ്ഞു കുഞ്ഞു കൊമളകൾ ഇതുപോലെ വരും കേട്ടോ. ഇതിപ്പോൾ കറക്റ്റ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കി നിങ്ങളത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിൻ്റെ അകത്ത് കൊമളകൾ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ തീ ഓഫ് ചെയ്യുക കേട്ടോ. തീ ഓഫ് ചെയ്തിട്ട് അപ്പോൾ തന്നെ എടുത്ത് പൊക്കി നോക്കരുത്. നിങ്ങളൊരു 10 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യുക. 10 മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് നേരം ഓഫ് ചെയ്തിട്ടതിന് ശേഷം 10 മിനിറ്റ് നേരത്തിന് ശേഷം ഇതുപോലെ പാത്രം പൊക്കി എടുത്ത് നോക്കുമ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് താഴത്തേക്ക് ഈർപ്പം വന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെള്ളം ചാടി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. എങ്ങനെ ഇങ്ങനെ വെള്ളം വരുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ തവണ കോഫി പൗഡർ വെച്ചിട്ട് വീട് ചെയ്തപ്പം. അപ്പം ഇതിൻ്റെ ഈർപ്പം കൊണ്ട് ഉള്ളിൽ വെള്ളം വരുന്നതാണ് കേട്ടോ. പിന്നെ നമ്മളിത് ഇങ്ങനെ എടുക്കുമ്പം കൈയുടെ അകത്തൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആകുന്ന ഭാഗത്ത് കൂടെ ഒക്കെ ചുമന്ന് നാശമായി പോകും കേട്ടോ. അപ്പം കയ്യിൽ ഇതുപോലെ ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പോയി കഴുകി കളഞ്ഞു, അല്ലെങ്കിൽ അതേ രീതിയിൽ അതേ ഏത് രീതിയിലാണോ കയ്യിലാകുന്നത് അതേ ഷേപ്പിൽ അതവിടെ ചുമന്നിരിക്കും കേട്ടോ. അപ്പം ഞാനിപ്പോൾ അത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയുണ്ടല്ലോ നമുക്കിതുപോലെ ഒരു കുഞ്ഞു കുപ്പി ഉണ്ടെങ്കിൽ ആ ഒരു കുപ്പിയിലേക്ക് ഒഴിച്ചെടുത്ത് വെക്കുവാണെങ്കിൽ ഫ്രിഡ്ജിൽ നമുക്ക് ഒരു 6 മാസത്തോളം ഇരുന്നാലും അത് കേടാവത്തില്ല കേട്ടോ. ആവശ്യത്തിന് നമുക്ക് ഉണ്ടാക്കി എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കയ്യിലായിട്ടൊന്ന് കഴുകി കളഞ്ഞിട്ട് വരട്ടെ കേട്ടോ. ഇനി ഇതായത് കണ്ടില്ലേ,
ഇതും പോലെ നമുക്ക് കുപ്പിയിൽ ഒഴിച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഞാനിപ്പോൾ മൊത്തത്തിൽ ഉണ്ടാക്കുന്നില്ല, പകുതിയാണ് കേട്ടോ എടുക്കുന്നുള്ളൂ. അപ്പം ഞാനിപ്പോൾ ആ പകുതിയിലേക്ക് നമ്മൾ ഇത്തിരി ആണെങ്കിലും നമുക്ക് നഖത്തിലിടാനായിട്ട് കുറേ ഒരുപാടുണ്ടാവും. നിങ്ങൾ ഒരു കുറച്ചുള്ളൂ ഒന്ന്, പക്ഷെ ഒരുപാടുണ്ടാവും കേട്ടോ ഇത്. ഇത് നമുക്ക് കയ്യിൽ തീരെ കട്ടി കുറച്ച് നൈസായിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതേതുപോലെ ഒരു കുഞ്ഞു ഈർക്കലിക്കോലിൽ നമ്മൾ നഖത്തിൽ കട്ടി കുറച്ച് ഇട്ട് കൊടുക്കാം. ഇത് കണ്ടില്ലേ, എൻ്റെ കയ്യിൽ നഖത്തിൻ്റെ അറ്റത്തൊക്കെ ഇത്തിരി ഇടിപ്പുണ്ട്. ഒരു രണ്ടര മാസം മുൻപ് ഇട്ടതിൻ്റെ. നമ്മൾ മൈലാഞ്ചിക്ക് കയ്യിലിട്ട് കഴിഞ്ഞ് നഖം നമ്മൾ വളരും തോറും ഇങ്ങനെ മൈലാഞ്ചി ഇങ്ങനെ താഴെയിട്ടിറങ്ങി ഇങ്ങനെ വരത്തില്ല, അതുപോലെ ആയി പോ ആയിരിക്കും കേട്ടോ. നഖത്തിൻ്റെ അല്ല, കൈയുടെ അകത്ത് നമ്മൾ ഇടുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒതു ഒക്കെ എടുക്കാൻ നേരത്ത്, മുസ്ലിംസൊക്കെ ആണെങ്കിൽ ഒതു എടുക്കാൻ നേരത്ത് ഒതു ചേരത്തില്ല. അപ്പം നഖത്തിലിട്ടോ കുഴപ്പമില്ല കേട്ടോ. ഒറ്റ തവണ ഇട്ടപ്പോഴത്തേക്കും ഇതുപോലെ ഓറഞ്ച് കളറിൽ വരും. അപ്പോൾ അയ്യോ തന്നെ ഓറഞ്ച് കളർന്ന് ഓർക്കണ്ട, രണ്ട് തവണ ഇട്ടാലാണ് നല്ല റെഡിഷ് കളറിൽ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഇട്ട് കഴിഞ്ഞപ്പം ഒരു തവണ ഇട്ടിട്ടുള്ളൂ, ഓറഞ്ച് കളറിൽ കിട്ടിയിട്ടുണ്ട്. കൈയുടെ അകത്തത് ആ ആയ ഭാഗത്ത് കൂടെ ഒക്കെ നോക്കി കണ്ടില്ലേ, ആകെ ചളമായി കുളമായിട്ടിരിപ്പുണ്ട്. അപ്പം ഇതുപോലെയൊക്കെ നിങ്ങൾ രാത്രിയൊക്കെ കയ്യിലിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ രാവിലെ നിൽക്കുമ്പോൾ ചുമക്കും എന്നോർത്തുകൊണ്ട് കിടക്കേണ്ട, മുഖത്ത് കൂടെ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് പോകുള്ളൂ. കൈയുടെ അകത്ത് സ്കിന്നിലും മുഖത്തൊക്കെ ആയിട്ടുണ്ടെങ്കിൽ രണ്ടാഴ്ച ആകുമ്പോൾ പോവും, പക്ഷേ നഖത്തിലാണെങ്കിൽ രണ്ട് രണ്ടര മാസം നിൽക്കും കേട്ടോ. അത്രയ്ക്ക് നല്ല ചുമപ്പാണ്. ഞാനിപ്പോൾ ഇത് കഴുകി കളഞ്ഞിട്ട് കണ്ടോ, നല്ല റെഡിഷ് കളറല്ലേ. ഇനിയിപ്പോൾ ഞാനൊന്ന് കഴുകിയിട്ടുണ്ട് കേട്ടോ. കൈ ഒന്ന് കഴുകി എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് നഖത്തിൻ്റെ മുകളിലേക്ക് ഒരു ഇത്തിരി എണ്ണ തൂത്ത് കൊടുക്കാം കേട്ടോ. അപ്പം പിറ്റേന്നത്തേക്ക് ആകുമ്പോഴത്തേക്കും ഒന്നും കൂടെ നല്ല കളർ കിട്ടും. അപ്പം ഞാനിപ്പോൾ ഇത് വൈകുന്നേരം ആയപ്പോൾ ഇട്ട് കൊടുത്താണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഒരു സന്ധ്യ ടൈപ്പ് ഒക്കെ ആയപ്പം ഞാൻ വീണ്ടും ഒന്നും കൂടെ ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പിറ്റേന്ന് എൻ്റെ നഖം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒന്നും കൂടെ നല്ല രീതിയിൽ നല്ലൊരു കളറിൽ കിട്ടും. ഇതായത് കണ്ടില്ലേ, കുറച്ചും കൂടെ നല്ലൊരു കളറിലേക്ക്, കുറച്ചും കൂടെ കട്ട കളർ വന്നു കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് നമ്മൾ കയ്യിൽ ഇരിക്കും തോറും ആ ഒരു മൈലാഞ്ചിയുടെ ഒരു കളർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഡാർക്ക് ഡാർക്ക് കളറിലേക്ക് വരും കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കാം, സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ പറയാൻ വിട്ടുപോയത് നമ്മൾ ഇതിനകത്ത് കലക്കിയ പൊടിയുണ്ടല്ലോ, മൈദമാവാണ് കേട്ടോ ഇതിനകത്ത് കലക്കിയത്. അപ്പം നിങ്ങൾ മൈദമാവ് ഗോതമ്പ് പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ആവശ്യത്തിന് ഇട്ട് ഇളക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മതി കേട്ടോ. കോൺഫ്ലോറോ മിക്സ് ചെയ്യരുത്, വെള്ളം കുടിക്കും കേട്ടോ ഒരുപാട്. അപ്പം ഇതാ ഇതുപോലെ നിങ്ങളത് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വയ്ക്കാം. കലക്കാത്തത് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വയ്ക്കുവാണെങ്കിൽ കുറേ നാളത്തേക്ക് ഇരിക്കും. കലക്കിയതാണ് നമ്മൾ വെളിയിൽ വെച്ചേക്കുന്നതെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് അത് ഉണങ്ങിപ്പോവും. ഇത്തിരി കൂടി വെള്ളം ഒഴിച്ചത് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ട് ചോന്നുള്ളത് ഒന്ന് അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ അമ്മലേക്കും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. ഫോളോ എത്തുമ്പോഴത്തേക്കും ചാനൽ ഫോളോ കൂടി ചെയ്തേക്കാൻ മറക്കല്ലേ. ബൈ.